ഹായ് ഓൾ ബ്രൂസ്ലി പി എസ് സിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കേരളത്തിലെ നവോത്ഥാന നായകന്മാരിൽ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള കെ കേളപ്പൻ ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ കുറുമ്പൻ ദൈവത്ത പി കെ ചാത്തൻ മാസ്റ്റർ കുരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് എന്നിവരെ പറ്റി നോക്കാം ആദ്യം സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള കേരളൻ എന്നറിയപ്പെടുന്നു സ്വദേശമാനി രാമകൃഷ്ണപിള്ള എങ്ങനെ അറിയപ്പെടുന്നു കേരളൻ എന്നറിയപ്പെടുന്നു ജനനം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയെട്ട് മെയ് ഇരുപത്തി അഞ്ചാണ് ജനനം ഒന്നാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയെട്ട് മെയ് ഇരുപത്തിയഞ്ച് ജന്മസ്ഥലം നെയ്യാറ്റിൻകരയാണ് ജന്മസ്ഥലം എവിടെയാണ് നെയ്യാറ്റിൻകര ജന്മഗ്രഹം കൂടില്ല വീട് കൂടില്ല തറവാട് എന്നും അറിയപ്പെടുന്നു ജന്മഗ്രഹം എവിടെയാണ് കൂടില്ല വീട് കൂടില്ല തറവാട് എന്ന് അറിയപ്പെടുന്നു പിതാവ് നരസിംഹൻ പിതാവ് ആരാണ് നരസിംഹൻ മാതാവ് ചക്കിയമ്മയാണ് മാതാവ് ആരാണ് ചക്കിയമ്മ മകൾ ഗോമതി മകൾ ആരാണ് ഗോമതി മരണം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് മാർച്ച് ഇരുപത്തിയെട്ട് മരണ ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് മാർച്ച് ഇരുപത്തിയെട്ട് സ്വദേശി അമ്മ രാമകൃഷ്ണ പിള്ള കേരളനെന്ന് അറിയപ്പെടുന്നു ജനനം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് മെയ് ഇരുപത്തിയഞ്ചാണ് ജന്മസ്ഥലം നെയ്യാറ്റിങ്കര ജന്മഗ്രഹം കൂടില്ല വീട് പിതാവ് നരസിംഹൻ മാതാവ് ചക്കിയമ്മ മകൾ ഗോമതി മരണം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് മാർച്ച് ഇരുപത്തി എട്ടാണ് കേരളൻ എന്ന തൂലിക അറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകനാണ് സ്വദേശാഭാനി രാമകൃഷ്ണ പിള്ള ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ കൊല്ലത്തു നിന്നും ആരംഭിച്ച മലയാളി എന്ന പ്രസിദ്ധീകരണത്തിന്റെ എഡിറ്ററാണ് സ്വദേശാമാനി രാമകൃഷ്ണ പിള്ള ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ കൊല്ലത്തു നിന്നും ആരംഭിച്ച മലയാളി എന്ന പ്രസിദ്ധീകരണത്തിന്റെ എഡിറ്ററായിരുന്നു രാമകൃഷ്ണ പിള്ള സ്വദേശാമാനി പത്രത്തിന്റെ എഡിറ്ററായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ആറാണ് രാമകൃഷ്ണ പിള്ള സ്വദേശാമാനി പത്രത്തിന്റെ എഡിറ്ററായ വർഷം ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ആറ് സ്വദേശാമാനി പത്രത്തിന്റെ എഡിറ്ററായതിനു ശേഷം അദ്ദേഹം സ്വദേശാമാനി രാമകൃഷ്ണപിള്ള എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി സ്വദേശാമാനി പത്രത്തിന്റെ എഡിറ്റർ ആയതിനു ശേഷമാണ് അദ്ദേഹം സ്വദേശ അമാനി രാമകൃഷ്ണ പിള്ള എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത് സ്വദേശാമാനി പത്രത്തിന്റെ ആദ്യ എഡിറ്ററാണ് സി പി ഗോവിന്ദപിള്ള സ്വദേശ അപമാനി പത്രത്തിന്റെ ആദ്യ എഡിറ്ററാരാണ് സി പി ഗോവിന്ദപിള്ളയാണ് സ്വദേശ അഭിമാനി രാമകൃഷ്ണ പിള്ള പത്രാധിപരായി പ്രവർത്തിച്ചിരുന്ന പത്രങ്ങൾ ഏതൊക്കെയാണ് കേരള ദർപ്പണം കേരള പഞ്ചിക മലയാളി സ്വദേശ അമാനി രാമകൃഷ്ണ പിള്ള പത്രാധിപരായി പ്രവർത്തിച്ചിരുന്ന പത്രങ്ങളാണ് കേരള ദർപ്പണം കേരള പഞ്ചിക മലയാളി സ്വദേശോമാനി രാമകൃഷ്ണപിള്ള പ്രസിദ്ധീകരിച്ച പ്രധാന മാസികകളാണ് ശാരദ വിദ്യാർത്ഥി കേരളൻ സ്വദേശോമാനി രാമകൃഷ്ണപിള്ള പ്രസിദ്ധീകരിച്ച പ്രധാന മാസികകൾ ഏതൊക്കെയാണ് ശാരദ വിദ്യാർത്ഥി കേരളൻ രാഷ്ട്രീയ നോവൽ അവതരിപ്പിച്ച ആദ്യ മലയാള മാസികയാണ് കേരളൻ രാഷ്ട്രീയ നോവൽ അവതരിപ്പിച്ച ആദ്യ മലയാളി മാസിക ഏതാണ് കേരളൻ സ്വദേശി അമ്മാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്ത് സെപ്റ്റംബർ ഇരുപത്തി എട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി പത്ത് സെപ്റ്റംബർ ഇരുപത്തി ആറാണ് ഇരുപത്തി ആറ് എവിടെ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ശ്രീമൂലം പ്രജാസഭയിലേക്ക് സ്വദേശി അവാനി രാമകൃഷ്ണപിള്ള തിരഞ്ഞെടുത്തത് നെയ്യാറ്റിങ്കര എവിടെ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ശ്രീമൂലം പ്രജാസഭയിലേക്ക് സ്വദേശി അവാനി രാമകൃഷ്ണപിള്ള തിരഞ്ഞെടുത്തത് നെയ്യാറ്റിങ്കരയാണ് തിരുവനന്തപുരത്തെ കേരളത്തിന്റെ തലസ്ഥാനമാക്കണമെന്ന് ആദ്യമായി അഭിപ്രായപ്പെട്ട നവോത്ഥാന നായകനാണ് സ്വദേശാപമാനി രാമകൃഷ്ണപിള്ള തിരുവനന്തപുരത്തെ കേരളത്തിന്റെ തലസ്ഥാനമാക്കണമെന്ന് ആദ്യമേ അഭിപ്രായപ്പെട്ട നവോത്ഥാന നായകൻ ആരാണ് സ്വദേശാപമാനി രാമകൃഷ്ണ പിള്ളയാണ് ഐക്യ എന്ന ആശയം ഉൾക്കൊണ്ട് തൻ്റെ മകൾക്ക് ഗോമതി എന്ന പേര് നൽകിയ നവോത്ഥാന നായകനാണ് സ്വദേശാപമാനി രാമകൃഷ്ണപിള്ള ഗോ എന്ന് വെച്ചാൽ ഗോശ്രീ കൊച്ചി മാ മലബാറാണ് ി തിരുവിതാംകൂർ സ്വദേശാമാനി രാമകൃഷ്ണ പിള്ള നാടുകടത്തപ്പെട്ട സ്ഥലം തിരുനെൽവേലിയാണ് സ്വദേശാമാനി രാമകൃഷ്ണ പിള്ള നാട് കടത്തപ്പെട്ട സ്ഥലം എവിടെയാണ് തിരുനെൽവേലിയാണ് സ്വദേശാമാനി രാമകൃഷ്ണപിള്ള നാടുകടത്തിയ സമയത്തെ തിരുവിതാംകൂർ ദിവാൻ ആരാണ് പി രാജഗോപാലാചാരി സ്വദേശാമാനി അമാനി രാമകൃഷ്ണപിള്ള നാടുകടത്തിയ സമയത്തെ തിരുവിതാംകൂർ ദിവാനാണ് പി രാജഗോപാലാചാരി സ്വദേശമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയ സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ശ്രീമൂലം തിരുനാൾ സ്വദേശോമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയ സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് ശ്രീമൂലം തിരുനാളാണ് മലേഷ്യൻ മലയാളികൾ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ പാലക്കാട് വെച്ച് സ്വദേശോമാനി എന്ന ബിരുദമുദ്ര നൽകി ആദരിച്ചത് രാമകൃഷ്ണപിള്ളയാണ് മലേഷ്യൻ മലയാളികൾ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ പാലക്കാട് വെച്ച് സ്വദേശോമാനി എന്ന ബിദു ബിരുദ നൽകി ആചരിച്ചത് രാമകൃഷ്ണ പിള്ളയാണ് സ്വദേശാമനെ രാമകൃഷ്ണപിള്ളയുടെ ആത്മകഥയാണ് എൻ്റെ നാടുകടത്തൽ സ്വദേശിയാമേനെ രാമകൃഷ്ണപിള്ളയുടെ ആത്മകഥ ഏതാണ് എൻ്റെ നാടുകടത്തലാണ് രാമകൃഷ്ണ പിള്ളയുടെ ഭാര്യയായ കല്യാണിക്കുട്ടിയമ്മയുടെ ആത്മകഥയാണ് വ്യാഴവട്ട സ്മരണകൾ രാമകൃഷ്ണ പിള്ളയുടെ ഭാര്യയായ കല്യാണിക്കുട്ടിയമ്മയുടെ ആത്മകഥ ഏതാണ് വ്യാഴവട്ട സ്മരണകളാണ് രാമകൃഷ്ണപിള്ള അന്തരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് മാർച്ച് ഇരുപത്തിയെട്ട് രാമകൃഷ്ണ പിള്ള അന്തരിച്ച വർഷം ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് മാർച്ച് ഇരുപത്തി എട്ടാണ് സ്വദേശോമാനി രാമകൃഷ്ണപിള്ളയുടെ ശവകുടീരം സൃഷ്ടി ചെയ്യുന്നത് പയ്യാമ്പലമാണ് സ്വദേശി അമാനി രാമകൃഷ്ണപിള്ളയുടെ ശൗകുടീരം സൃഷ്ടം പയ്യാമ്പലമാണ് രാമകൃഷ്ണ പിള്ളയുടെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് പാളയം തിരുവനന്തപുരമാണ് രാമകൃഷ്ണ പിള്ളയുടെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണ് പാളയം തിരുവനന്തപുരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ രാമകൃഷ്ണപിള്ളയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ രാമകൃഷ്ണപിള്ളയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തത് ആരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അദ്ദേഹത്തിന്റെ കൃതികളാണ് മാർക്സ് ജീവചരിത്രമാണ് മാർക്സ് എന്താണ് ജീവചരിത്രമാണ് മോഹൻദാസ് ഗാന്ധിയും ജീവചരിത്രമാണ് മോഹൻദാസ് ഗാന്ധി എന്താണ് ജീവചരിത്രമാണ് ഇനി സോക്കട്രീസ് അതും ജീവചരിത്രം തന്നെയാണ് സോക്കട്രീസും ജീവചരിത്രം തന്നെയാണ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ജീവചരിത്രം ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും ജീവചരിത്രമാണ് ഇനി വൃത്താന്ത പത്രപ്രവർത്തനം എന്താണ് വൃത്താന്ത പത്രപ്രവർത്തനം നരകത്തിൽ നിന്ന് നരകത്തിൽ നിന്ന് കേരള ഭാഷോൽപത്തി എന്താണ് കേരള ഭാഷോൽപത്തി ഇനി പത്രധർമ്മം എന്ന് പറയുന്ന ഒരു ഉപന്യാസം പത്രധർമ്മം എന്താണ് ഉപന്യാസം ഇനി ഡൽഹി ദർബാർ ഡൽഹി ദർബാർ ദി ഡീപ്പോർട്ടേഷൻ കേസ് ഓഫ് ട്രാവൻകൂർ ദ ഡിപ്പോർട്ടേഷൻ കേസ് ഓഫ് ട്രാങ്കൂർ എന്നാണ് ഇനി ബാലകലേശ നിരൂപണം ബാലകലേശ നിരൂപണം എന്നിവയാണ് രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തന മേഖലകളിലെ മികച്ച പ്രവർത്തനത്തിന് നൽകുന്ന അവാർഡാണ് സ്വദേശോമാനി കേസരി പുരസ്കാരം രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തന മേഖലയിലെ മികച്ച പ്രവർത്തനത്തിന് നൽകുന്ന അവാർഡാണ് സ്വദേശാമനി കേസരി പുരസ്കാരം പത്രപ്രവർത്തനത്തിന് കേരള സർക്കാർ നൽകുന്ന ഉന്നത പുരസ്കാരമാണ് സ്വദേശാ കേസരി പുരസ്കാരം പത്രപ്രവർത്തനത്തിന് കേരള സർക്കാർ നൽകുന്ന ഉന്നത പുരസ്കാരമാണ് സ്വദേശാമാനി കേസരി പുരസ്കാരം പുരസ്കാരത്തുക ഒരു ലക്ഷം രൂപയാണ് പുരസ്കാരത്തുക എത്രയാണ് ഒരു ലക്ഷം രൂപയാണ് ആദ്യത്തെ സ്വദേശാമാനി പുരസ്കാരം ജേതാവ് ടി വേണുഗോപാൽ ആദ്യത്തെ സ്വദേശാമാനി പുരസ്കാരം ജേതാവ് ടി വേണുഗോപാലാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ സ്വദേശാമാനി കേസരി പുരസ്കാര ജേതാവ് യേശുദാസനാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ സ്വദേശാമനി കേസരി പുരസ്കാര ജേതാവ് യേശുദാസൻ രാമകൃഷ്ണപിള്ളയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് പ്രവാസി സ്വദേശാമനി പുരസ്കാരം രാമകൃഷ്ണപിള്ളയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ പുരസ്കാരം ഏതാണ് പ്രവാസി സ്വദേശാമനി പുരസ്കാരമാണ് സ്വദേശാമാനി രാമകൃഷ്ണപിള്ളയുടെ ജന്മഗ്രഹത്തെ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് ഔദ്യോഗികമായി ഏറ്റെടുത്ത വർഷം രണ്ടായിരത്തി പതിനാല് ഡിസംബർ ഇരുപത്തി ഒമ്പത് സ്വദേശാമാനി രാമകൃഷ്ണപിള്ളയുടെ ജന്മഗ്രഹത്തെ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് ഔദ്യോഗികമായി ഏറ്റെടുത്ത വർഷമൊന്നാണ് രണ്ടായിരത്തി പതിനാല് ഡിസംബർ ഇരുപത്തി ഒമ്പതാണ് തിരുവിതാംകൂറിലെ ദുർഭരണത്തെ വിമർശിച്ച് രാമകൃഷ്ണ പിള്ള എഴുതിയ കൃതിയാണ് നരകത്തിൽ നിന്ന് തിരുവിതാംകൂറിലെ ദുർഭരണ ദുർഭരണത്തെ വിമർശിച്ച് രാമകൃഷ്ണപിള്ള എഴുതിയ കൃതിയാണ് നരകത്തിൽ നിന്ന് കാറൽ മാക്സിനെ പറ്റി മലയാളത്തിൽ പുസ്തകം എഴുതിയ ആദ്യ വ്യക്തിയാണ് സ്വദേശാമാനി രാമകൃഷ്ണപിള്ള കാർ മാക്സിനെ പറ്റി മലയാളത്തിൽ പുസ്തകം എഴുതിയ ആദ്യ വ്യക്തി ആരാണ് സ്വദേശി അമ്മാനി രാമകൃഷ്ണ പിള്ളയാണ് റഷ്യൻ വിപ്ലവത്തിന് മുമ്പാണ് ഈ കൃതി രചിച്ചത് മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുന്നതിന് മുമ്പായി അദ്ദേഹത്തെക്കുറിച്ച് പുസ്തകം എഴുതിയ വ്യക്തിയാണ് രാമകൃഷ്ണ പിള്ള മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുന്നതിന് മുമ്പായി അദ്ദേഹത്തെക്കുറിച്ച് പുസ്തകം എഴുതിയ വ്യക്തി ആരാണ് രാമകൃഷ്ണ പിള്ളയാണ് രാമകൃഷ്ണപിള്ളക്ക് സ്വദേശാഭിമാനി എന്ന ബിരുദം ചാർത്തി കൊടുത്തത് മലേഷ്യൻ മലയാളികളാണ് രാമകൃഷ്ണ പിള്ളക്ക് സ്വദേശാഭിമാനി എന്ന ബിരുദം ചാർത്തിക്കൊടുത്തത് ആരാണ് മലേഷ്യൻ മലയാളികൾ പത്രപ്രവർത്തനത്തെ കുറിച്ചുള്ള മലയാളത്തെ ആദ്യ കൃതിയാണ് വൃത്താന്ത പത്രപ്രവർത്തനം പത്രപ്രവർത്തനത്തെ കുറിച്ചുള്ള മലയാളത്തിലെ ആദ്യ കൃതി ഏതാണ് വൃത്താന്ത പത്രപ്രവർത്തനമാണ് വൃത്താന്ത പത്രപ്രവർത്തനം എന്ന കൃതി ജീവിച്ചത് സ്വദേശാമാനി രാമകൃഷ്ണപിള്ള വൃത്താന്ത പത്രപ്രവർത്തനം എന്ന കൃതി രചിച്ചതാരാണ് സ്വദേശി അപമാനി രാമകൃഷ്ണപിള്ള കേരള പത്രപ്രവർത്തനത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന കൃതിയാണ് വൃത്താന്ത പത്രപ്രവർത്തനം കേരള പത്രപ്രവർത്തനത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന കൃതി ഏതാണ് വൃത്താന്ത പത്രപ്രവർത്തനമാണ് ഇനി കെ കേളപ്പനെ പറ്റി നോക്കാം കെ കേളപ്പൻ കേരള ഗാന്ധി എന്നറിയപ്പെടുന്നു കേളപ്പൻ എങ്ങനെ അറിയപ്പെടുന്നു കേരള ഗാന്ധി ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് ഓഗസ്റ്റ് കെ കേളപ്പൻ ജനിച്ച വർഷം എന്നായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് ഓഗസ്റ്റ് ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിനാലാണ് കോഴിക്കോട് ജില്ലയിലെ മൂടാടിയിലെ മുച്ചിക്കുന്ന് എന്ന സ്ഥലത്താണ് കേളപ്പൻ ജനിച്ചത് കോഴിക്കോട് ജില്ലയിലെ മൂടാടിയിലെ മുച്ചിക്കുന്ന് എന്ന സ്ഥലത്താണ് ആര് ജനിച്ചത് കെ കേളപ്പൻ ഹരിജനത്തിന്റെ ഉന്നമനത്തിനു വേണ്ടി ഐത്തത്തിനെതിരെയും കേളപ്പൻ പ്രവർത്തിച്ചു ഹരിജനത്തിന്റെ ഉന്നമനത്തിനു വേണ്ടിയും ഐത്തത്തിനെതിരെയും കേളപ്പൻ പ്രവർത്തിച്ചു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നു കെ കേളപ്പൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന ആരാണ് കെ കേളപ്പൻ കേരളത്തിൽ സർവോദയ പ്രസ്ഥാനത്തിന്റെയും ഭൂതാന പ്രസ്ഥാനത്തിന്റെ നേതാവാണ് കെ കേളപ്പൻ കേരളത്തിൽ സർവോദയ പ്രസ്ഥാനത്തിന്റെയും ഭൂതാന പ്രസ്ഥാനത്തിന്റെയും നേതാവ് ആരാണ് കെ കേളപ്പനാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ കോഴിക്കോട് രൂപീകരിച്ച കേരള സർവോദയ സംഘത്തിന്റെ പ്രഥമ പ്രസിഡന്റ് ആണ് കെ കേളപ്പൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ കോഴിക്കോട് രൂപീകരിച്ച കേരള സർവോദയ സംഘത്തിന്റെ പ്രഥമ പ്രസിഡന്റാണ് കെ കേളപ്പൻ ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹയെ തിരഞ്ഞെടുത്ത കേരളീയനാണ് കെ കേളപ്പൻ ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹയെ തിരഞ്ഞെടുത്ത ആരാണ് കെ കേളപ്പൻ കേരളത്തിലെ സാമുദായിക രാഷ്ട്രീയ രംഗത്ത് ആത്മശുദ്ധീകരണം ലക്ഷ്യമാക്കി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ തിരുനാവായയിൽ ഉപവാസം ആരംഭിച്ച നവോത്ഥാന നായകൻ കേരളത്തിലെ സാമുദായിക രാഷ്ട്രീയ രംഗത്ത് ആത്മശുദ്ധീകരണം ലക്ഷ്യമാക്കി ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ തിരുനാവായയിൽ ഉപവാസം ആരംഭിച്ച നവോത്ഥാന നായകനാണ് കെ കേളപ്പൻ പെരിന്തൽമണ്ണയിലെ അങ്ങാടിപുരം ക്ഷേത്രത്തിൽ സത്യാഗ്രഹം അനുഷ്ഠിച്ച വ്യക്തി പെരിന്തൽമണ്ണയിലെ അങ്ങാടിപുരം ക്ഷേത്രത്തിൽ സത്യാഗ്രഹം അനുഷ്ഠിച്ച വ്യക്തിയാണ് ആര് കെ കേളപ്പൻ കെ കേളപ്പൻ മാതൃഭൂമി ദിനപത്രത്തിന്റെ രൂപീകരണത്തിൽ മുഖ്യ പങ്ക് വഹിക്കുകയും മാതൃഭൂമിയുടെ പത്രാധിപനായി സേവനം അനുഷ്ഠിക്കുകയും ചെയ്തിരുന്നു കേളപ്പൻ മാതൃഭൂമി ദിനപത്രത്തിന്റെ രൂപീകരണത്തിൽ മുഖ്യ പങ്ക് വഹിക്കുകയും മാതൃഭൂമിയുടെ പത്രാധിപനായി സേവനം അനുഷ്ഠിക്കുകയും ചെയ്തിരുന്നു കെ കേളപ്പൻ ഹരിജനങ്ങൾക്ക് വേണ്ടി ഗോപാലപുരത്ത് കോളനി സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് കെ കേളപ്പൻ ഹരിജനങ്ങൾക്ക് വേണ്ടി ഗോപാലപുരത്ത് കോളനി സ്ഥാപിച്ച വർഷം ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഗുരുവായൂർ ക്ഷേത്ര ഭാഗമായി നടന്ന സത്യാഗ്രഹ സമരം ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ് കേളപ്പൻ അവസാനിപ്പിച്ചത് ഗുരുവായൂർ ക്ഷേത്ര ഭാഗമായി നടന്ന സത്യാഗ്രഹ സമരം ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ് ആരവസാനിപ്പിച്ചത് കേളപ്പൻ വിദേശ വസ്ത്ര ബഹിഷ്കരണം ഹാദി പ്രചാരണം മദ്യശാപ്പ് പിക്കറ്റി ഐത്തോചാടനം എന്നിവയ്ക്ക് നേതൃത്വം നൽകിയ നേതാവാണ് കെ കേളപ്പൻ വിദേശ വസ്ത്ര ബഹിഷ്കരണം ഹാദി പ്രചരണം മദ്യക്ഷോപിക്കറ്റിംഗ് ഐത്തോ ചാടണം എന്നിവയ്ക്ക് നേതൃത്വം നൽകിയ നേതാവാരാണ് കെ കേളപ്പനാണ് ഐക്യ കേരള രൂപീകരണ കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് കെ കേളപ്പൻ ഐക്യ കേരള രൂപീകരണ കമ്മിറ്റിയുടെ അധ്യക്ഷനാരാണ് കെ കേളപ്പൻ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഐ എൻ സി വിടുകയും കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടിയിൽ അംഗമാവുകയും ചെയ്തു ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഐ എൻ സി വിടുകയും കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടിയിൽ അംഗമാവുകയും ചെയ്തു കെ കെ കെളപ്പൻ കെ കെ കേളപ്പൻ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടാണ് കെ കേളപ്പൻ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വർഷമൊന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് പൊന്നാനി ലോക്സഭാ മണ്ഡലമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ പൊന്നാനി ലോക്സഭാ മണ്ഡലമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ കേളപ്പൻ പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പാർട്ടിയാണ് കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ കേളപ്പൻ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പാർട്ടിയാണ് കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടി ജാതി വ്യവസ്ഥ നിലനിൽക്കുന്നിടത്തോളം കാലം സ്വരാജ്യം അപ്രാപ്രിയമാണ് എന്ന് പ്രഖ്യാപിച്ചത് കെ കേളപ്പൻ ജാതി വ്യവസ്ഥ നിലനിൽക്കുന്നിടത്തോളം കാലം സ്വരാജ്യ അപ്രാപ്രിയമാണ് എന്ന് പ്രഖ്യാപിച്ചത് കെ കേളപ്പനാണ് മലപ്പുറം ജില്ലയുടെ രൂപീകരണത്തെ ഒരു കൊച്ചു പാകിസ്ഥാനെ സൃഷ്ടിക്കുന്നുവെന്ന് അഭിപ്രായപ്പെട്ടത് കെ കേളപ്പൻ മലപ്പുറം ജില്ലയുടെ രൂപീകരണത്തെ ഒരു കൊച്ചു പാകിസ്ഥാൻ സൃഷ്ടിക്കുന്നുവെന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് കെ കേളപ്പനാണ് കെ കേളപ്പൻ അന്തരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഒക്ടോബർ ഏഴാണ് കെ കേളപ്പൻ അന്തരിച്ച വർഷമൊന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഒക്ടോബർ ഏഴ് പത്മശ്രീ നിരസിച്ച നേതാവാണ് കെ കേളപ്പൻ പത്മശ്രീ നിരസിച്ച നേതാവ് ആരാണ് കെ കേളപ്പനാണ് കെ കേളപ്പൻ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഓഗസ്റ്റ് ഇരുപത്തിനാല് കെ കേളപ്പൻ ഇന്ത്യൻ തപാൽ ശ്യാമിൽ പ്രത്യക്ഷപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഓഗസ്റ്റ് ഇരുപത്തിനാലാണ് കേളപ്പന്റെ ജീവചരിത്രം രചിച്ചത് എം ബി മന്മഥനാണ് കേളപ്പൻ്റെ ജീവചരിത്രം രചിച്ചതാരാണ് എം ബി മന്മഥൻ കേരളാ ഗാന്ധി കേളപ്പൻ മ്യൂസിയവും ഗവേഷണ കേന്ദ്രവും നിലവിൽ വരുന്നത് പാക്കനാർപുരം കോഴിക്കോടാണ് കേരളാ ഗാന്ധി കേളപ്പൻ മ്യൂസിയവും ഗവേഷണ കേന്ദ്രവും നിലവിൽ വരുന്നത് എവിടെയാണ് പാക്കനാർപുരം കോഴിക്കോടാണ് പാക്കനാർപുരം കോഴിക്കോടിലാണ് നിലവിൽ വരുന്നത് ആദ്യ കേരള ഗാന്ധി അവാർഡ് ജേതാവാണ് കെ സുഗതകുമാരി വർഷം രണ്ടായിരത്തി പതിനാല് ആദ്യ കേരള ഗാന്ധി അവാർഡ് ജേതാവ് കെ സുഗതകുമാരി രണ്ടായിരത്തി പതിനാലിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ കോഴിക്കോട് പാറാൻ സ്ക്വയറിൽ ഗാന്ധിജിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ രൂപീകരിച്ച സംഘടനയാണ് അന്ത്യോധാരണ സംഘം അന്ത്യജ്യോദ്ധാരണ സംഘം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ കോഴിക്കോട് പാറാൻ സ്ക്വയറിൽ ഗാന്ധിജിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ രൂപീകരിച്ച സംഘടനയാണ് അന്ത്യോജ്യോദ്ധാരണ സംഘം അന്ത്യോജ്യോദ്ധാരണ സംഘത്തിന്റെ ആദ്യ സെക്രട്ടറിയാണ് കെ കേളപ്പൻ അന്ത്യോജ്യോദ്ധാരണ സംഘത്തിന്റെ ആദ്യ സെക്രട്ടറി ആരാണ് കെ കേളപ്പൻ അന്ത്യോജോ ധാരണ സംഘത്തിന്റെ ആദ്യ പ്രസിഡന്റ് ആണ് സി കൃഷ്ണൻ അന്ത്യോജ്യോധാരണ സംഘത്തിന്റെ ആദ്യ പ്രസിഡന്റ് ആരാണ് സി കൃഷ്ണനാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ കോഴിക്കോട് രൂപവൽക്കരിക്കപ്പെട്ട കേരള സർവോദയ സംഘത്തിൻ്റെ പ്രഥമ പ്രസിഡൻ്റാണ് കെ കേളപ്പൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ കോഴിക്കോട് രൂപവൽക്കരിക്കപ്പെട്ട കേരള സർവോദയ സംഘത്തിൻ്റെ പ്രഥമ പ്രസിഡന്റ് ആരാണ് കെ കേളപ്പൻ കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് കെ കേളപ്പൻ എൻ എസ് എസിന്റെ സ്ഥാപക പ്രസിഡൻ്റാണ് ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹത്തിനായി കേരളത്തിൽ നിന്നും തെരഞ്ഞെടുത്ത വ്യക്തി ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹത്തിനായി കേരളത്തിൽ നിന്നും തിരഞ്ഞെടുത്ത വ്യക്തി കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് കെ കേളപ്പൻ കേരളത്തിൽ കോഴിക്കോട് നിന്നും പയ്യന്നൂർ വരെയാണ് കേളപ്പൻ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് വൈക്കം സത്യാഗ്രഹത്തിന്റെയും ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെയും പ്രധാന നേതാവാണ് കെ കേളപ്പൻ വൈക്കം സത്യാഗ്രഹത്തിന്റെയും ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെയും പ്രധാന നേതാവാണ് കെ കേളപ്പൻ വൈക്ക സത്യാഗ്രഹത്തോടനുബന്ധിച്ച് ഐത്തോച്ചാടന കമ്മിറ്റി അധ്യക്ഷനാണ് കെ കേളപ്പൻ വൈക്ക സത്യാഗ്രഹത്തോടനുബന്ധിച്ച് ഐത്തോച്ചാടന കമ്മിറ്റി അധ്യക്ഷനാണ് കെ കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റി സെക്രട്ടറിയാണ് കെ കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ് കെ കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ നിരാഹാരം അനുഷ്ഠിച്ച വ്യക്തിയാണ് കെ കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ നിരാഹാരം അനുഷ്ഠിച്ച ആരാണ് കെ കേളപ്പനാണ് ഇനി ആറാട്ടുപുഴ വേലായുധ പണിക്കർ ആറാട്ടുപുഴ വേലായുധ പണിക്കർ ജനനം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് ജനുവരി പതിനൊന്നാണ് ജനനം ഒന്നാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് ജനുവരി പതിനൊന്ന് ആറാട്ടുപുഴ വേലായുധ പണിക്കർ ജനിച്ച സ്ഥലം കാർത്തികപ്പള്ളി താലൂക്ക് ആലപ്പുഴ ആറാട്ടുപുഴ വേലായുധ പണിക്കർ ജനിച്ച സ്ഥലമാണ് കാർത്തികപ്പള്ളി താലൂക്ക് ആലപ്പുഴ ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ യഥാർത്ഥ പേര് കല്യാശ്ശേരി വേലായുധ ചേകവർ ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ യഥാർത്ഥ പേരെന്താണ് കല്യാശ്ശേരി വേലായുധ ചേഗവർ വേലായുധ പണിക്കരുടെ ഭാര്യയാണ് വെളുമ്പി വേലായുധ പണിക്ക പണിക്കരുടെ ഭാര്യ ആരാണ് വെളുമ്പി കേരള നവോത്ഥാനത്തിന്റെ ആദ്യ രക്തസാക്ഷിയാണ് ആറാട്ടുപുഴ വേലായുധ ചേഗവർ കേരള നവോത്ഥാനത്തിന്റെ ആദ്യ രക്തസാക്ഷി ആരാണ് ആറാട്ടുപുഴ വേലായുധ ചേഗവർ തിരുവിതാംകൂർ മഹാരാജാവ് പണിക്കൻ എന്ന സ്ഥാന പേര് നൽകിയത് ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ് തിരുവിതാംകൂർ മഹാരാജാവ് പണിക്കനെന്ന സ്ഥാനപ്പേര് നൽകിയത് ആറാട്ടുപുഴ വേലായുധ പണിക്കർക്കാണ് കളരിയിലും സംസ്കൃതത്തിലും അറിവുണ്ടായിരുന്ന നവോത്ഥാന നായകനാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ കളരിയിലും സംസ്കൃതത്തിലും അറിവുണ്ടായിരുന്ന നവോത്ഥാന നായകനാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ ക്ഷേത്രാചാര്യ വിധികൾ പഠിക്കാനായി ഗോവയിൽ പോയ നവോത്ഥാന നായകൻ ആറാട്ടുപുഴ വേലായുധ പണിക്കർ ക്ഷേത്രാചാര്യ വിധികൾ പഠിക്കാനായി ഗോവയിൽ പോയ നവോത്ഥാന നായകനാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ മംഗലത്ത് ഗ്രാമത്തിൽ വേലായുത പണിക്കർ ശിവക്ഷേത്രം സ്ഥാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് മംഗലത്ത് ഗ്രാമത്തിൽ വേലായുത പണിക്കർ ശിവക്ഷേത്രം സ്ഥാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാലാണ് വേലായുത ചേകവർ വാരണപ്പള്ളി ക്ഷേത്രം ചെറുവാരണം വാരണം സ്ഥാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ച് വേലായുത ചേകവർ വാരണപള്ളി ക്ഷേത്രം ചെറുവാരണം വാരണം സ്ഥാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ച് ആറാട്ടുപുഴ വേലായുധ പണിക്കർ സ്കൂൾ സ്ഥാപിച്ച സ്ഥലം ആറാട്ടുപുഴയാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ സ്കൂൾ സ്ഥാപിച്ച സ്ഥലം എവിടെയാണ് ആറാട്ടുപുഴയാണ് കഥകളി കാണുന്നതിനും പരിശീലിക്കുന്നതിനും അവർണർക്ക് അനുവാദമില്ലാതിരുന്ന കാലത്ത് ക്ഷേത്രകലകളായ കഥകളിയെ താൻ സ്ഥാപിച്ച മംഗലം ക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ പരിശീലിപ്പിക്കാൻ തീരുമാനിക്കുകയും കഥകളി വിദഗ്ധനും തന്റെ കൂട്ടുകാരനുമായ അമ്പലപ്പുഴ മാധവക്കുറിപ്പിനെ സഹായത്തോടെ ഈഴവ യുവാക്കളെ പരിശീലിപ്പിച്ച് അരങ്ങേറ്റം നടത്തുകയും ചെയ്ത നവോത്ഥാന നായകനാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ ഇനി ആറാട്ടുപുഴ വേലായുധ പണിക്കർ കല്ലിയശ്ശേരി കഥകളി യോഗം സ്ഥാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപതാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ കല്യശ്ശേരി കഥകളി യോഗം സ്ഥാപിച്ച വർഷം എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത് കഥകളി യോഗത്തിൻ്റെ രക്ഷാധികാരിയെ നിയമിതനായത് അമ്പലപ്പുഴ മാധവക്കുറിപ്പാണ് കഥകളി യോഗത്തിൻ്റെ രക്ഷാധികാരിയെ നിയമിതനായത് ആരാണ് അമ്പലപ്പുഴ മാധവക്കുറുപ്പാണ് നവോത്ഥാന ചരിത്രത്തിന്റെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്നു ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ് കേരള നവോത്ഥാന ചരിത്രത്തിന്റെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ വേലായുധ ചേകവരുടെ നേതൃത്വത്തിൽ അച്ചിപ്പുടവ സമരം നടന്ന സ്ഥലമാണ് കായംകുളം വേലായുധ ചേകവരുടെ നേതൃത്വത്തിൽ അച്ചിപ്പുടവ സമരം നടന്ന സ്ഥലം ഏതാണ് കായംകുളം മുക്കുത്തി സമരത്തിന് നേതൃത്വം നൽകിയ ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ് മുക്കുത്തി സമരത്തിന് നേതൃത്വം നൽകിയതും ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ് മുക്കുത്തി സമരം നടന്ന സ്ഥലമാണ് പന്തളം മുക്കുത്തി സമരം നടന്ന സ്ഥലം എവിടെയാണ് പന്തളം ആവർണ സ്ത്രീകൾക്ക് വസ്ത്രധാരണത്തിനും സ്വർണ്ണാഭരണം അണിയുന്നതിനുമുള്ള അവകാശത്തിനു വേണ്ടി സമരം നടത്തിയത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ അവർണ സ്ത്രീകൾക്ക് വസ്ത്രധാരണത്തിനും സ്വർണ്ണാഭരണം അണിയുന്നതിനുമുള്ള അവകാശത്തിനു വേണ്ടി സമരം നടത്തിയത് ആരാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ് ആറാട്ടുപുഴ വേലായുത പണിക്കർ ബോട്ട് യാത്രയ്ക്കിടെ വി വധിക്കപ്പെട്ട വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് ആറാട്ടുപുഴ വേലായുത പണിക്കർ ബോട്ട് യാത്രയ്ക്കിടെ വിധിക്ക് വധിക്കപ്പെട്ട വർഷമൊന്നാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് ആറാട്ടുപുഴ വേലായുത പണിക്കർ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ് പെരുമ്പള്ളി എറണാകുളം ആറാട്ടുപുഴ വേലായത പണിക്കർ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ് പെരുമ്പള്ളി എറണാകുളം അടുത്തത് കുറുമ്പൻ ദൈവത്താൻ കുറുമ്പൻ ദൈവത്താൻ ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപതാണ് കുറുമ്പൻ ദൈവത്താൻ ജനിച്ച വർഷം ഒന്നാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത് കുറുമ്പൻ ദൈവത്താൻ ജനിച്ച സ്ഥലം ഇടയാറന്മുള ചെങ്ങന്നൂർ കുറുമ്പൻ ദേവത്താൻ ജനിച്ച സ്ഥലം എവിടെയാണ് ഇറ ഇടയാറന്മുള ചെങ്ങന്നൂർ കുറുമ്പൻ ദേവത്താൻ്റെ മാതാപിതാക്കൾ കുറുമ്പനും നാണിയാണ് കുറുമ്പൻ ദൈവത്താൻ്റെ മാതാപിതാക്കൾ ആരൊക്കെയാണ് കുറുമ്പനും നാണിയും കുറുമ്പൻ ദേവത്താന്റെ ഗുരുവാണ് കൊച്ചുകുഞ്ഞാശാൻ ആശാൻ കുറുമ്പൻ ദേവത്താന്റെ ഗുരു ആരാണ് കൊച്ചുകുഞ്ഞാശാൻ കുട്ടിക്കാലത്ത് കുറുമ്പൻ ദേവത്താൻ അറിയപ്പെട്ടിരുന്നത് നടുവത്തമ്മൻ കുട്ടിക്കാലത്ത് കുറുമ്പൻ ദൈവത്താൻ എങ്ങനെ അറിയപ്പെട്ടിരുന്നു നടുവത്തമ്മൻ ഹിന്ദു പുലയ സമാജം സ്ഥാപിച്ച വ്യക്തിയാണ് കുറുമ്പൻ ദൈവത്താൻ ഹിന്ദു പുലയ സമാജം സ്ഥാപിച്ച വ്യക്തിയാണ് കുറുമ്പൻ ദൈവത്താൻ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് നവോത്ഥാനത്തിന്റെ സൂര്യ തേജസ് എന്ന പേരിൽ കുറുമ്പൻ ദൈവത്താന്റെ ജീവചരിത്രം എഴുതിയ വ്യക്തിയാണ് ബാബു തോമസ് നവോത്ഥാനത്തിന്റെ സൂര്യ തേജസ് എന്ന പേരിൽ കുറുമ്പൻ ദൈവത്താൻ്റെ ജീവചരിത്രം എഴുതിയ വ്യക്തിയാണ് ബാബു തോമസ് കുറുമ്പൻ ദൈവത്താൻ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴാണ് കുറുമ്പൻ ദൈവത്താൻ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് അയ്യങ്കാളിയുടെ മാനേജറായി പ്രവർത്തിച്ച നവോത്ഥാന നായകനാണ് കുറുമ്പൻ ദൈവത്താൻ അയ്യങ്കാളിയുടെ മാനേജറായി പ്രവർത്തിച്ച നവോത്ഥാന നായകനാരാണ് കുറുമ്പൻ ദൈവത്താൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ദളിതർ കുറുമ്പൻ ദേവത്താന്റെ നേതൃത്വത്തിൽ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ പ്രവേശിച്ച് ആരാധന നടത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ദളിതർ കുറുമ്പൻ ദേവത്താന്റെ നേതൃത്വത്തിൽ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ പ്രവേശിച്ച് ആരാധന നടത്തി സ്കൂളുകളിൽ ദളിത് വിദ്യാർത്ഥികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം സ്കൂൾ പരീക്ഷാ ഫീസ് ഒഴിവാക്കൽ നിർദ്ധരായ പുലിയ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ഇവ ദേവത്താന്റെ ശ്രമഫലമായി നടപ്പാക്കിയാണത് സ്കൂളുകളിൽ ദളിത വിദ്യാർത്ഥികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം സ്കൂൾ പരീക്ഷാ ഫീസ് ഒഴിവാക്കൽ നിർദ്ധരായ പുലയ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ഇവ ദൈവത്താന്റെ ശ്രമഫലമായി നടപ്പിലാക്കിയതാണ് കുറുമ്പൻ ദൈവത്താൻ അന്തരിച്ച വർഷമൊന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് കുറുമ്പൻ ദൈവത്താൻ അന്തരിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ഇനി കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കളും അവരുടെ സംഘടനയും ആ സംഘടനകൾ സ്ഥാപിതമായ വർഷങ്ങളും നോക്കാം ആദ്യം ചാവറ കുര്യാക്കോ സേലിയാസ് സി എം ഐ സഭ വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് ചാവറ കുര്യാക്കോ സേലിയാസ് സി എം ഐ സഭ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് വൈകുണ്ടസ്വാമികൾ സമത്വ സമാജം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് വൈകുണ്ടസ്വാമികൾ സമത്വ സമാജം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് ഡോക്ടർ പൽപ്പു ഗ്രേറ്റർ ഈഴവ അസോസിയേഷൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ഡോക്ടർ പൽപ്പു ഗ്രേറ്റർ ഈഴവ അസോസിയേഷൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ഇനി ശ്രീനാരായണ ഗുരു എസ് എൻ ഡി പി ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ശ്രീനാരായണ ഗുരു എസ് എൻ ഡി പി ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് അയ്യങ്കാളി സാധുജന പരിപാലന സംഘം ആയിരത്തി തൊള്ളായിരത്തി ഏഴ് അയ്യങ്കാളി സാധുജന പരിപാലന സംഘം ആയിരത്തി തൊള്ളായിരത്തി ഏഴ് പണ്ഡിറ്റ് കറുപ്പൻ അരേ സമാജം ആയിരത്തി തൊള്ളായിരത്തി ഏഴാണ് പണ്ഡിറ്റ് കറുപ്പൻ അരേ സമാജം ആയിരത്തി തൊള്ളായിരത്തി ഏഴ് പൊയ്ഗേലി ഓഹന്നാൻ പി ആർ ഡി എസ് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് പൊയ്ഗേലി ഓഹന്നാൻ പി ആർ ഡി എസ് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതാണ് മന്നത്ത് പത്മനാഭൻ എൻ എസ് എസ് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിനാണ് മന്നത്ത് പത്മനാഭൻ എൻ എസ് എസ് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് കെ അയ്യപ്പൻ സഹോദര സംഘം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് കെ അയ്യപ്പൻ സഹോദര സംഘം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴാണ് വാഗ്ഫടാനന്ദൻ ആത്മവിദ്യാ സംഘം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴാണ് വാഗ്ഫടാനന്ദൻ ആത്മവിദ്യാസംഘം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഇനി ബ്രഹ്മാനന്ദ ശിവയോഗി ആനന്ദ മഹാസഭ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ബ്രഹ്മാനന്ദ ശിവയോഗി ആനന്ദ മഹാസഭ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടാണ് വക്കം മൗലവി മുസ്ലിം ഐക്യ സംഘം വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് വക്കം മൗലവി മുസ്ലിം ഐക്യ സംഘം വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടാണ് ശുഭാനന്ദ ഗുരുവേദൻ ഗുരുദേവൻ ആത്മബോധോദയ സംഘം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ശുഭാനന്ദ ഗുരുദേവൻ ആത്മബോധോദയ സംഘം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഇനി ആനന്ദതീർത്ഥൻ ജാതിനാശിനി സഭ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ആനന്ദതീർഥൻ ജാതിനാശിനി സഭ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നാണ് അടുത്തത് നമുക്ക് പി കെ ചാത്തൻ മാസ്റ്ററെ പറ്റി നോക്കാം പി കെ ചാത്തൻ മാസ്റ്റർ ജനനം ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് പി കെ ചാത്തൻ മാസ്റ്ററുടെ ജനനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ജന്മസ്ഥലം മാടായിക്കോണം മുകുന്ദപുരം താലൂക്ക് തൃശ്ശൂരാണ് ജന്മസ്ഥലം എവിടെയാണ് മാടായിക്കോണം മുകുന്ദപുരം താലൂക്ക് തൃശ്ശൂരാണ് മാതാപിതാക്കൾ കവലനും ചക്കിയുമാണ് മാതാപിതാക്കൾ ആരൊക്കെയാണ് കവലനും ചക്കിയും മാസ്റ്റർ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകനാണ് പി കെ ചാത്തൻ മാസ്റ്റർ മാസ്റ്റർ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകനാരാണ് പി കെ ചാത്തൻ മാസ്റ്റർ പി കെ ചാത്തൻ മാസ്റ്റർ തിരു നിയമസഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് പി കെ ചാത്തൻ മാസ്റ്റർ തിരു നിയമസഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് കേരളത്തിലെ ആദ്യ ഹരിജനക്ഷേമ വകുപ്പ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ് പി കെ ചാത്തൻ മാസ്റ്റർ കേരളത്തിലെ ആദ്യ ഹരിജനക്ഷേമ വകുപ്പ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ് പി കെ ചാത്തൻ മാസ്റ്റർ തൃശൂർ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ നടന്ന സഞ്ചാര സ്വാതന്ത്ര്യ സമരമായ കുട്ടൻകുളം സമരത്തിലും അത് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഇനി പാലിയ സത്യാഗ്രഹത്തിലും പാലിയ സത്യാഗ്രഹം വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഇതിലെല്ലാം പങ്കെടുത്ത വ്യക്തിയാണ് പി കെ ചാത്തൻ മാസ്റ്റർ അപ്പോൾ തൃശൂർ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ നടന്ന സഞ്ചാര സ്വാതന്ത്ര്യ സമരമായ കുട്ടൻകുളം സമരം വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഇനി പാലിയും സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഇവയിലെല്ലാം പങ്കെടുത്ത വ്യക്തിയാണ് ആറ് പി കെ ചാത്തൻ മാസ്റ്റർ കുട്ടൻകുളം സമരം നടന്ന സ്ഥലമാണ് ഇരങ്ങാലിക്കുട കുട്ടൻകുളം സമരം നടന്ന സ്ഥലമാണ് ഇരങ്ങാലിക്കുട ദളിതരായ കർഷക തൊഴിലാളികളെ അണനിരത്തി സമസ്ത കൊച്ചി പുലേ മഹാസഭ സംഘടിപ്പിച്ച നവോത്ഥാന നായകനാണ് പി കെ ചാത്തൻ മാസ്റ്റർ ദളിതരായ കർഷക തൊഴിലാളികളെ അണിനിരത്തി സമസ്ത കൊച്ചി പുലേ മഹാസഭ സംഘടിപ്പിച്ച നവോത്ഥാന നായകനാണ് പി കെ ചാത്തൻ മാസ്റ്റർ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കേരള പുലയ മഹാസഭയുടെ കെ പി എം എസ് രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് പി കെ ചാത്തൻ മാസ്റ്റർ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കേരള പുലയ മഹാസഭയുടെ കെ പി എം എസ് രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് പി കെ ചാത്തൻ മാസ്റ്റർ ആണ് കെ പി എം എസിന്റെ ആദ്യ ശാഖ ആരംഭിച്ച സ്ഥലമാണ് വെങ്ങാനൂർ കെ പി എം എസിന്റെ ആദ്യശാഖ ആരംഭിച്ച സ്ഥലമാണ് വെങ്ങാനൂർ കെ പി എം എസിന്റെ മുഖപത്രമാണ് നയലപം കെ പി എം എസിന്റെ മുഖപത്രം എന്താണ് നയലപം കെ പി എം എസിന്റെ ആദ്യ പ്രസിഡന്റ് ആണ് പി കെ ചാത്തൻ മാസ്റ്റർ കെ പി എം എസിന്റെ ആദ്യ പ്രസിഡന്റ് ആരാണ് പി കെ ചാത്തൻ മാസ്റ്റർ കെ പി എം എസിന്റെ ആദ്യ സെക്രട്ടറി ആരാണ് ചന്ദ്രശേഖര ശാസ്ത്രി കെ പി എം എസിന്റെ ആദ്യ സെക്രട്ടറി ആരാണ് ചന്ദ്രശേഖര ശാസ്ത്രി പി കെ ചാത്തൻ മാസ്റ്റർ അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഏപ്രിൽ ഇരുപത്തിരണ്ട് പി കെ ചാത്തൻ അന്തരിച്ചു എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി എട്ട് ഏപ്രിൽ ഇരുപത്തിരണ്ട് അടുത്തത് കുരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് കുരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് ജനനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ജനുവരി ഒന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ജനുവരി ഒന്നിലാണ് കുരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് ജനിച്ചത് ജന്മസ്ഥലം കുരൂർ മന അട്ടാട് ഗ്രാമം തൃശൂർ ജന്മസ്ഥലം എവിടെയാണ് കുരൂർ ഗ്രാമം അട്ടാട് മന തൃശൂർ മാതാപിതാക്കൾ അഷ്ടമൂർത്തി നമ്പൂതിരി ഉമ അന്തർജനം മാതാപിതാക്കൾ അഷ്ടമൂർത്തി നമ്പൂതിരി ഉമ അന്തർജനം ഗാന്ധിജിയുടെ ആശയങ്ങളിൽ ആകൃഷ്ടനായ കേരളത്തിലെ നവോത്ഥാന നായകനാണ് കുരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് ഗാന്ധിജിയുടെ ആശയങ്ങളിൽ ആകൃഷ്ടനായ കേരളത്തിലെ നവോത്ഥാന നായകനാണ് കുരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് കുരൂർ നീലകണ്ഠൻ നമ്പൂതിരി ഗാന്ധിജിയെ കണ്ടുമുട്ടിയ വർഷം ആയിരത്തി കോഴിക്കോട് കുരൂർ നീലകണ്ഠ നമ്പൂതിരി ഗാന്ധിജിയെ കണ്ടുമുട്ടിയ വർഷമൊന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കോഴിക്കോടിൽ വച്ചിട്ടാണ് ഗാന്ധിജിയുടെ ഹാദി പ്രസ്ഥാനത്തിന് കേരളത്തിൽ പ്രചാരം നൽകിയ പ്രമുഖ വ്യക്തിയാണ് കുരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് ഗാന്ധിജിയുടെ ഖാദി പ്രസ്ഥാനത്തിന് കേരളത്തിൽ പ്രചാരം നൽകിയ പ്രമുഖ വ്യക്തിയാണ് കുരൂർ നീലകണ്ഠ നമ്പൂതിരിപ്പാട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ പൂവത്തിങ്കൽ സെബാസ്റ്റിനുമായി ചേർന്ന് കുരൂർ നീലകണ്ഠ നമ്പൂതിരിപ്പാട് തൃശ്ശൂരിൽ നട ആരംഭിച്ച പത്രമാണ് ലോകമാന്യൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ പൂവത്തുങ്കൽ സെബാസ്റ്റ്യനുമായി ചേർന്ന് കുരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് തൃശ്ശൂരിൽ നിന്ന് ആരംഭിച്ച പത്രമാണ് ലോകമാന്യൻ മാതൃഭൂമിയുടെ പ്രിന്റർ ആൻഡ് പബ്ലിഷറായി സേവനമനുഷ്ഠിച്ച നവോത്ഥാന നായകനാണ് കുരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് മാതൃഭൂമിയുടെ പ്രിന്റർ ആൻഡ് പബ്ലിഷറായി സേവനമനുഷ്ഠിച്ച നവോത്ഥാന നായകനാണ് കുരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് ഇന്നത്തെ ക്ലാസിൻ്റെ പി ഡി എഫ് നോട്ട്സിനായി ഞങ്ങളുടെ ബ്രൂസ്ലി പി എസ് സി എന്ന് പറയുന്ന ടെലിഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം അതുവരേക്കും നന്ദി